ഈ വീടുകളിൽ പോസിറ്റീവ് എനർജി, ചില ആളുകൾ പറയും ചില വീടുകളിൽ നെഗറ്റീവ് ആണ്, അവിടെ പോയി ഭയങ്കര സുഖം ഉണ്ടാവും. ചില വീടുകളിൽ നമുക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മെന്റൽ പീസ് ഒക്കെ കിട്ടില്ല, ഭയങ്കര പോസിറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും. അപ്പൊ ഒരു വീട്ടില് ചില വീടുകളിൽ ഭയങ്കര നെഗറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും, എന്നാൽ അവിടുത്തെ ആളുകൾ പ്രശ്നം, പക്ഷെ കയറുമ്പോൾ നമുക്ക് ഒരു ആംബിയൻസ് ഒരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും. അപ്പൊ വീട്ടിൽ പോസിറ്റീവ് ഊർജം എന്ന് അറിയാനായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിപ്പോ രണ്ട് കാര്യത്തിലുണ്ട്. ഒന്ന്, നമ്മള് വാസ്തു സംബന്ധമായ ചില വീടുകളുണ്ട്. അപ്പൊ ആ ചില വീടുകൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് തോന്നാറുണ്ട്. അതല്ലാണ്ട് ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കുളിർമ ഉന്മേഷം അങ്ങനെയുള്ളത് വരും. അത് നമ്മൾ വസിക്കുന്ന വീട് എപ്പോഴും വാസ്തുവിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം അതിൻ്റെ രൂപകൽപ്പന ചെയ്യേണ്ടത്. അപ്പോൾ വാസ്തുപരമായിട്ട് ഉള്ള ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾക്ക് ജാതകവശാൽ ദോഷമുള്ള കാലമാണെങ്കിൽ കൂടി ആ ദോഷഫലത്തെ അതിൻ്റെ ആധിക്യം അല്ലെങ്കിൽ അതധികം നമുക്ക് അനുഭവത്തിൽ വരില്ല. പിന്നെ ഒരു വീട്ടിൽ എങ്ങനെ ഊർജം നിറയ്ക്കാം, സുഗന്ധദ്രവ്യങ്ങൾ, അതായത് ദശാംഗം മൂലം പോലുള്ള നല്ല സുഗന്ധമായിട്ടുള്ള സംഗതികൾ വീട്ടിൽ പുകയ്ക്കുന്നത് രണ്ടു നേരവും നല്ലതാണ്. അതുപോലെ കർപ്പൂരം കത്തിക്കുന്നത് നല്ലതാണ്. നിലവിളക്ക് നല്ല വൃത്തിയായിട്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ടിട്ട് രാവിലെയും വൈകുന്നേരവും കത്തിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉപ്പിട്ട് നിലം തുടയ്ക്കുക, അതൊക്കെ നെഗറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്യാൻ. വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടിട്ട്, അതായത് തുടയ്ക്കണ വെള്ളത്തില് ലോഷനൊക്കെ കലക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് കലക്കി വെച്ച് അത് വെച്ച് തുണി മുക്കി തുടച്ചാൽ വളരെ ഗുണകരമാണ്. അതുപോലെ നമ്മൾ വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ, ഇപ്പൊ ഇന്ന് വൈകുന്നേരം തെളിയിക്കാൻ നമ്മൾ എണ്ണ ഒഴിച്ചു, ആ എണ്ണ മൊത്തം കത്തി തീരില്ലല്ലോ. മിക്ക വീടുകളിലും കണ്ടിട്ടുള്ളതാണ് പിറ്റേ ദിവസത്തേക്ക് വിളക്കെടുത്ത് വയ്ക്കും, ആ എണ്ണയിലേക്ക് തന്നെ വീണ്ടും എണ്ണ മിക്സ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിളക്ക് കത്തിക്കുന്നതിന്റെ പ്രാധാന്യം എന്താന്നുള്ളതാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാനാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. അപ്പൊ വിളക്ക് എപ്പോഴും വിളക്കിനെ നമ്മുടെ ശരീരമായിട്ട് സങ്കല്പിക്കാം. അപ്പൊ വിളക്ക് ശുദ്ധമായിരിക്കണം, നല്ലോണം ഒന്നുകിൽ തേച്ച് കഴുകുക അല്ലെങ്കിൽ അത് തുടയ്ക്കുക, തുടച്ച് വൃത്തിയാക്കി നല്ല തിരി, അതായത് കോട്ടൺ തിരി ഇട്ടിട്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരി ഇട്ടിട്ട് കത്തിച്ച് അത് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ച് വളരെ നേരിയ രീതിയിൽ തിരിയിട്ടാൽ മതി. അപ്പൊ കുറച്ച് എണ്ണയിൽ ഏറെ നേരം കത്തും ചെയ്യും, പടുതിരി കത്തൂല. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ദിവസവും വിളക്ക് വൃത്തിയാക്കിയിട്ട് വിളക്ക് വെക്കാം. ഇപ്പൊ ഇന്ന് കത്തിച്ച എണ്ണയില് നാളെ തന്നെ വീണ്ടും തിരി. അതാണ് ഞാൻ പറഞ്ഞത്, പാകത്തിനുള്ള, അതായത് സന്ധ്യാസമയത്ത് ഒരു 48 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കത്താനുള്ള എണ്ണ മാത്രം നമ്മൾ അതിൽ ഒഴിക്കുക. നല്ലെണ്ണയൊക്കെയാണ് ഒഴിക്കണമെങ്കിൽ പിറ്റേ ദിവസം ഒരു പച്ചപ്പ് കയറും ഓടിന്റെ വിളക്കിലൊക്കെ ആകുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമുക്ക് നെഗറ്റീവ് എനർജിയാവും കൂടുതൽ വരും. അപ്പൊ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യണം. എണ്ണ മാറ്റിയിട്ട് എണ്ണ മാറ്റി കളയുക എന്ന് പറയുമ്പോൾ നമുക്കത് നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾക്ക് എത്ര നേരം കത്തിച്ച് വെക്കണം എന്നുള്ളത് നമുക്കൊരു ധാരണ വേണം. ഒരു മുഹൂർത്തമെങ്കിലും നമ്മളത് കത്തിച്ച് വെക്കുക, അതായത് ഒരു 24 മിനിറ്റ് എങ്കിലും അത് കത്തണം എന്നാണ് പറയേണ്ടത്. അത് അപ്പൊ അത്രയും നേരം അത് ശുദ്ധമായിട്ട് കത്താനുള്ള എണ്ണയിൽ ഒഴിക്കുക. അതുപോലെ കിഴക്കോട്ട് കത്തിച്ച് വയ്ക്കുമ്പോ പടിഞ്ഞാട്ടുള്ള വാതിൽ തുറന്നിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണോ? വിളക്ക് കത്തിക്കുമ്പോ നമ്മള് മുൻവാതില് തുറന്നിടലോ, അപ്പൊ നമ്മുടെ ബാക്ക് പുറകുവശത്തെ വാതിൽ ഉണ്ടാവല്ലോ വീടിന്റെ, അത് അടച്ചിടണം, അടച്ചിടാൻ പാടില്ല, അതും തുറന്നിടും. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ലല്ലോ.